പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതി യോഗ്യനായ പരമ പരിശുദ്ധ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോലേറെ സ്നേഹം നിറഞ്ഞവരെ, ഈ ദിവ്യകാരുണ്യ സന്നദ്ധിയിലായിരിക്കുന്ന ഓരോ നിമിഷം ഒരാരാധനയായിട്ട് സ്തുതിയായിട്ട് നമ്മുടെ ഓരോ ഹൃദയത്തിൻ്റെ താളവും തുടിപ്പും ദൈവസന്നദ്ധിയിലേക്ക് വരട്ടെ. ഈശോട് കൂടിയായിരിക്കുന്ന ഓരോ നിമിഷവും ഈ ദിവ്യകാരുണ്യത്തെ നോക്കുമ്പോൾ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, ഇപ്പോഴും ദൈവസന്നദ്ധിയിൽ എനിക്ക് സ്ഥാനമുണ്ട്, ഇപ്പോഴും കർത്താവിന് എന്നെക്കുറിച്ച് കരുതലുണ്ട്, അവിടുന്ന് എന്നെ ഓർക്കുന്നുണ്ടെന്നുള്ളതാണ്. ഞാൻ നിന്നെ അനാഥനായിട്ട് അനാഥയായിട്ട് വിടത്തില്ല, യുഗാന്ത്യം വരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്ത ഈശോ ഈ ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് തരുന്ന ആ ഒരു ഉറപ്പെന്താണ്? നീ ഇപ്പോഴും എൻ്റെ സന്നിധിയിൽ വിലപ്പെട്ടതാണ്, ഞാൻ നിന്നെ ഇപ്പോഴും കരുതുന്നുണ്ട്, ഞാൻ നിനക്കിപ്പോഴും കൂട്ടാണ്, കൂടെയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉള്ളിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഒരു ശക്തി, ഒരു ഉറപ്പതാണ്. എത്രമാത്രം ഹൃദയഭാരവുമായിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പോഴും എത്രമാത്രം സങ്കടങ്ങളുമായിട്ട് വേദനകളുമായിട്ട് ഈശോയുടെ അടുത്തേക്ക് കടന്നു വരുമ്പോഴും ആ ഈശോയുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരു വാക്ക് പോലും നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും ഈശോ നമുക്ക് തരുന്ന ഉറപ്പെന്താണ്? ഐ ലവ് യു, എനിക്ക് നിന്നോട് ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹമുണ്ട്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, തളരരുത്, തളരരുത്. കർത്താവ് എനിക്ക് തരുന്നൊരു ഉറപ്പതാണ്. ഒരിക്കലും നിൻ്റെ ജീവിതയാത്രയിൽ നീ വീണു പോവുകയോ തളർന്നു പോവുകയോ നിരാശപ്പെടുകയോ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹത്തോടെ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ട്, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ചുളപ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും പരിശുദ്ധ കനിയാമറിയത്തിൻ്റെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ദിവസങ്ങളാണ്. എലിസബത്തിനെ സന്ദർശിക്കുവാൻ പരിശുദ്ധ അമ്മ ചെന്നപ്പോൾ എലിസബത്ത് പറയുന്ന വാക്കുകളുണ്ട്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പിന്നീട് അങ്ങോട്ട് അമ്മയുടെ ജീവിതത്തെ നമുക്കറിയാം. ദൈവസന്നിധിയിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞതിനു ശേഷം ഈ വിശ്വാസത്തിൻ്റെ ഒരു യാത്രയായിരുന്നു. ശിമയോൻ പറഞ്ഞു, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് തുളച്ചു കയറും, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് തുളച്ചു കയറുമെന്ന് ശിമയോൻ പറഞ്ഞപ്പോഴും പരിശുദ്ധ അമ്മ മുന്നോട്ട് പോകുന്ന ഒരേ ഒരു കാര്യം ഇതാണ്, ദൈവത്തിലുള്ള തൻ്റെ വിശ്വാസം. ദൈവം എന്നോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിറവേറും. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്കറിയാം, ദൈവം പറഞ്ഞ വാഗ്ദാനങ്ങൾ ജീവിതകാലത്ത് നിറവേറുന്നതിൻ്റെ പ്രത്യക്ഷമായ ഒരടയാളങ്ങളും പരിശുദ്ധ അമ്മ ഒരു പരിധിവരെ കണ്ടില്ല. ദൈവപുത്രനെ അമ്മയാകാൻ പോകുന്നു, മിശിഹായുടെ മാതാവാകാൻ പോകുന്നു എന്നുള്ള വാഗ്ദാനം ലഭിച്ചതിന് ശേഷം ആ ശിശുവിനെപ്പറ്റി, ശിശു എത്ര വലിയ ആളായിരിക്കും എന്നുള്ള അറിയിപ്പ് ലഭിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ വാക്കുപോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം അങ്ങോട്ടെല്ലാം വിശ്വാസത്തിൽ മാത്രം ഊന്നിയുള്ള യാത്രകളായിരുന്നു. അടുത്ത നിമിഷം എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കില്ല എന്നൊരു ഒരു അറിവും പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചില്ല. വരാനിരിക്കുന്ന നിമിഷം എന്താ സംഭവിക്കാൻ പോകുന്നത്, ഈ സംഭവിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നൊന്നും പരിശുദ്ധ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ല. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് തുളച്ചു കയറും എന്ന് ശിമയോൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അതിൻ്റെ അർത്ഥം പോലും എന്താണെന്ന് ആഴത്തിൽ ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷേ പരിശുദ്ധ അമ്മയ്ക്ക് ഒരേ ഒരു കാര്യം അറിയാമായിരുന്നു, ഒന്ന്, ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറും, അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. രണ്ട്, ഏത് നിമിഷം വേണമെങ്കിലും എൻ്റെ ജീവിതത്തിലൂടെ ഒരു വാള് കടന്നു പോകാം, ഏത് നിമിഷം വേണമെങ്കിലും എൻ്റെ ജീവിതത്തിലൂടെ ഒരു വാൾ കടന്നു പോകാം. ഈ ഒരു വാളിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ്, ഏത് നിമിഷം വേണമെങ്കിലും അത് സ്വീകരിക്കാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ജീവിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിലൂടെ, എൻ്റെ ഹൃദയം പിളർക്കുന്ന ഒരു വാള് ഏത് നിമിഷം വേണമെങ്കിലും കടന്നു പോകും. ആ ഒരു വാളിങ്ങനെ കൺമുൻപിൽ കണ്ടുകൊണ്ടാണ് ജീവിതത്തിൻ്റെ ഓരോ നിമിഷം പരിശുദ്ധ അമ്മ ജീവിക്കുന്നത്. എങ്കിലും പരിശുദ്ധ അമ്മ തളരുന്നില്ല, ജീവിതയാത്രയിൽ തകരുന്നില്ല, ദൈവത്തിന് കൊടുത്ത വാക്കിൽ യാതൊരു വ്യത്യാസം ഉണ്ടാകുന്നില്ല.
ദൈവത്തിന് കൊടുത്ത ആ ഒരു ആമേൻ ദൈവമേ ഞാൻ നിന്റെ വാക്കുപോലെ എന്നിൽ നിറവേറട്ടെ യെസ് ലോർഡ് എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് ഓരോ നിമിഷവും ദൈവത്തിന് കൊടുത്ത ഒരു വാക്ക് ഓരോ നിമിഷവും നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജോസഫ് തന്നെ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് പോലും പരിശുദ്ധ അമ്മയ്ക്ക് അറിയത്തില്ല. യഹൂദ പാരമ്പര്യം അനുസരിച്ച് തന്നെ സ്വീകരിക്കേണ്ട യാതൊരു ഉത്തരവാദിത്വവും ജോസഫിനില്ല. ആ ഒരു കാര്യമൊക്കെ പൂർണ്ണമായിട്ടും ദൈവത്തിന് വിട്ടുകൊടുത്തു. ജോസഫിന്റെ തീരുമാനം എന്താണെങ്കിലും അത് ദൈവം നയിച്ചുകൊള്ളും. അവിടെ യാതൊരു തരത്തിലും പരാതി പറയാനോ പരിഭവപ്പെടാനോ അല്ലെങ്കിൽ അധികാര പ്രയോഗം നടത്താനോ പരിശുദ്ധ അമ്മ പരിശ്രമിക്കുന്നില്ല. ഏറ്റവും എളിമപ്പെട്ട് എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോകുമ്പോഴും ആ ഒരു ഉദരത്തിൽ ശിശു കുതിച്ചു ചാടിയപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചൊരു ഉറപ്പുണ്ട്, എൻ്റെ ഉദരത്തിലുള്ളത് ദൈവത്തിൻ്റെ ആ ഒരു ചൈതന്യം തന്നെയാണ്. പിന്നീട് ശിമയോൻ പറഞ്ഞു, എൻ്റെ ഉദരത്തിലൂടെ ഒരു എൻ്റെ ഹൃദയത്തിലൂടെ വാൾ തുളച്ചു കയറും. പരിശുദ്ധ അമ്മ പറഞ്ഞു, ദൈവത്തിൻ്റെ ഹിതം അതാണെങ്കിൽ നടക്കട്ടെ. ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ബേത്ലഹേമിലേക്ക് പേരെഴുതിക്കാനായിട്ട് പോകേണ്ട സമയത്ത് ഒരു മറുവാക്കും പറഞ്ഞില്ല. തീരെ വയ്യാത്ത അവസ്ഥയിൽ പോലും ആ ഒരു യാത്ര ഏറ്റെടുക്കാൻ തയ്യാറായി. അവിടെ നിന്ന് പ്രാണരക്ഷാർത്ഥം ഈജിപ്തിലേക്ക് ഓടിപ്പോകേണ്ടി വന്നപ്പോഴും തിരിച്ചു വന്നപ്പോൾ നസ്രത്തിൽ താമസിക്കേണ്ടി വന്നതിൻ്റെയും കാര്യങ്ങളൊക്കെയും പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും കടന്നു വന്നേക്കാമായിരുന്ന സഹനം ആ ഒരു വാൾ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിച്ചൊരു വ്യക്തിയാണ്. പരിശുദ്ധ അമ്മ കടന്നുപോയ ഓരോ സഹനങ്ങളും വിളിച്ചു പറയുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിന് ദൈവം എന്നോട് ചെയ്ത വാഗ്ദാനം നിറവേറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ വാക്കുകൾ ഒരിക്കലും അവിശ്വസിക്കുന്നില്ല. എന്താണ് നമ്മൾ അവിശ്വസിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ? ഞാൻ ദൈവത്തിൻ്റെ വാക്കുകൾ എനിക്ക് അത്രമാത്രം വിശ്വാസമില്ല, ഞാൻ അടയാളങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ എനിക്ക് വിശ്വാസം വരത്തക്ക രീതിയിൽ എനിക്കൊരു ഉറപ്പ് തരണം, ഇത് ഞാൻ ചെയ്താൽ എന്ത് സംഭവിക്കും, ഞാനിന്ന് ദൈവത്തിന് വാക്ക് തന്നാൽ നാളെ ഈ കുഞ്ഞ് എവിടെ പിറക്കും, എനിക്കൊരു ഉറപ്പ് വേണം, എനിക്ക് അറിവ് വേണം എന്ന് ഞാൻ ശാഠ്യം പിടിക്കും. അറിവ് വേണം എന്ന് ശാഠ്യം പിടിക്കുന്നത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്, അധികാര പ്രയോഗത്തിൻ്റെ ലക്ഷണമാണ്, എളിമയില്ലാത്തതിൻ്റെ, ദൈവത്തിൽ എളിമയോടുകൂടി ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ നിൽക്കാൻ സാധിക്കാത്തതിൻ്റെ ലക്ഷണമാണ്. കാരണം എൻ്റെ അറിവ് എനിക്ക് ഉറപ്പ് തരുമെന്ന് ഞാൻ വിശ്വസിക്കുവാണ്. ഞാൻ ഇത്ര പ്രാർത്ഥിച്ചാൽ, ഞാൻ ഇത്രയേറെ പ്രാർത്ഥിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഈ അനുഗ്രഹം ലഭിക്കുമെന്ന് ഉറപ്പെനിക്ക് വേണം, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലല്ലോ. അതല്ലെങ്കിൽ ഞാൻ ഇത്രയേറെ ത്യാഗമെടുത്താൽ, ഉപവസിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന ഇന്ന അനുഗ്രഹങ്ങൾ കടന്നു വരണം എന്ന ഒരു ഉറപ്പ് എനിക്ക് വേണം. ഈ ഒരു അറിവ് കിട്ടിയാലേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ, ഈ ഒരു അറിവ് കിട്ടിയാലേ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുകയുള്ളൂ. ഈ അറിവ് കിട്ടുന്നത് എന്താണ്? അറിവ് കിട്ടിയതിന് ശേഷം ഒരാൾക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല. ഞാനൊരു എൻ്റെ കയ്യിലൊരു പേന എടുത്തിട്ട് താഴേക്ക് ഇട്ടാൽ അത് താഴെ വീഴുമെന്ന് എനിക്കറിയാം. കാരണം ഭൂമിക്ക് ഗുരുത്വാകർഷണമുണ്ട്, ഗ്രാവിറ്റി ഉണ്ട്. ഞാനൊരു പേന എടുത്തിട്ട് ഒരു നാണയം ഇട്ടിട്ട് താഴേക്ക് ഇട്ടാൽ അത് താഴെ വീഴും. ആ ഒരു അറിവ് എനിക്കുണ്ട്, അത് ഞാൻ വിശ്വസിക്കേണ്ട കാര്യമില്ല, എനിക്കത് അറിയാം. എന്നാൽ ദൈവം എന്നോട് ജീവിതത്തിൽ അരുളി ചെയ്ത കാര്യങ്ങൾ അറിഞ്ഞിട്ട് മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. ഓരോന്നിനും തെളിവ് സഹിതം കിട്ടിയാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. അപ്പോൾ അത് വിശ്വാസമല്ല, അത് അറിവാണ്. പൗലോസിലേക്ക് പറയുന്നത് അതുകൊണ്ടാണ്, അറിഞ്ഞിട്ട് വിശ്വസിക്കുന്നാൽ നിനക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല, ഓൾറെഡി നീ അറിഞ്ഞു കഴിഞ്ഞു. ഇജോൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയെപ്പോലെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഒരു വാൾ കടന്നു വന്നേക്കാം എന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട്, അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും. ജീവിതത്തിൻ്റെ അടുത്ത വളവിൽ, അടുത്ത തിരിവിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്ത് സംഭവിച്ചാലും ദൈവത്തിൻ്റെ പദ്ധതി എന്നിൽ പൂർത്തിയാകും. ദൈവകരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ്, സുരക്ഷിതയാണെന്ന ബോധ്യത്തിൽ, വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ? ജീവിതം എപ്പോഴും നമ്മുടെ മുൻപിൽ ഒത്തിരിയേറെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ്, ഒത്തിരി വളവുകളും തിരിവുകളും തരുന്നുണ്ട്. അടുത്ത തിരിവിൽ എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിലും എന്ത് വന്നാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ഓരോ നിമിഷവും ഓരോ ദിവസവും ഇന്ന് എനിക്ക് എന്ത് സമ്മാനിക്കുന്നുവോ അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. സന്തോഷമുണ്ടാവാം, ദുഃഖമുണ്ടാവാം, നഷ്ടമുണ്ടാകാം, വേദനയുണ്ടാകാം, പലതരത്തിലുള്ള തിക്താനുഭവങ്ങളുണ്ടാകാം. എന്ത് വേണമെങ്കിലും സ്വീകരിക്കുവാൻ ഞാൻ റെഡിയാണ് എന്ന മനോഭാവത്തോടെ ജീവിതത്തെ കൺമുൻപിൽ കണ്ടുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ?
പരിശുദ്ധ അമ്മ നമ്മുടെ മുൻപിൽ വെക്കുന്ന ഒരു വെല്ലുവിളി അതാണ്. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനായിട്ട് നമ്മൾ പ്രാർത്ഥനയോടെ ഒരുങ്ങുമ്പോൾ, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവ് എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നതും പരിശുദ്ധ അമ്മയുടെ ഈ ഒരു ജീവിത മാതൃക പിൻചെല്ലുവാനാണ്. നിന്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ കണ്ണിലൂടെ, ദൈവത്തിൻ്റെ കരങ്ങളിൽ ആശ്രയിച്ച് കൺമുൻപിൽ കണ്ടുകൊണ്ട് ജീവിക്കാൻ പറ്റണം. ഓരോ നിമിഷവും എന്ത് വന്നാലും ഞാനത് സ്വീകരിക്കും. ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളോ, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളോ, എനിക്ക് വേണമെന്ന് ശാഠ്യം പിടിക്കുന്ന കാര്യങ്ങളോ മാത്രം ലഭിച്ചാലേ ഞാൻ മുന്നോട്ട് പോകൂ. അതല്ലാത്തതൊന്നും സ്വീകരിക്കാൻ തയ്യാറാകാതെ വരുമ്പോൾ ജീവിതം ഭാരപ്പെട്ടു പോകുന്നു, ജീവിതത്തിൽ സന്തോഷിക്കാൻ പറ്റാതെ പോകുന്നു, ഓരോ വേദനയിലും എൻ്റെ മനസ്സ് ഭാരപ്പെടുന്നു, തളർന്നു പോകുന്നു. എന്നാൽ എന്തു വന്നാലും ഞാനത് സ്വീകരിക്കും. ദൈവം എൻ്റെ മുൻപിൽ തരുന്നത് എന്താണോ അത് ഞാൻ സ്വീകരിക്കും എന്നൊരു ഉറപ്പിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയാൽ, പ്രിയമുള്ളവരെ, ഓരോ സഹനത്തെയിലും ദൈവത്തിൻ്റെ കരം ഞാൻ കാണും. ഓരോ ഉയർച്ചയിലും ദൈവത്തിൻ്റെ കരം ഞാൻ കാണും. ഓരോ വീഴ്ചയിലും ദൈവം എന്നെ താങ്ങുന്നത് ഞാൻ മനസ്സിലാക്കും. ഓരോ മുറിവിലും എന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരം ഞാൻ മനസ്സിലാക്കും. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും എന്നെ രൂപപ്പെടുത്തുന്ന, പരിവപ്പെടുത്തുന്ന, പാകപ്പെടുത്തുന്ന, എന്നെ മെരുക്കിയെടുക്കുന്ന, മിനുക്കിയെടുക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി ഞാൻ കാണും. ഈ ഒരു വിശ്വാസമുള്ളത് കൊണ്ടാണ് പരിശുദ്ധ അമ്മ കുരിശിൻ്റെ വഴിയിലും തളരാതെ മുന്നോട്ട് പോയത്. ദൈവം അരുളി ചെയ്ത കാര്യം എൻ്റെ ജീവിതത്തിൽ നിറവേറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏത് നിമിഷം വേണമെങ്കിലും എൻ്റെ ഹൃദയത്തെ തുളയ്ക്കുന്ന വാള് കയറാം. അത് എന്തുമായിക്കൊള്ളട്ടെ, ഞാനത് ഏറ്റെടുക്കും. ഈശോയെ നോക്കിക്കൊണ്ട് ഈ ഗാനത്തിൻ്റെ വരികളെ ധ്യാനിച്ച് നമുക്കും പാടി പ്രാർത്ഥിക്കണം. കർത്താവേ, നീ എനിക്ക് ജീവിതത്തിൽ തരുന്നത് എന്തും സ്വീകരിക്കുവാൻ. സഹനങ്ങളും വേദനകളും തിക്താനുഭവങ്ങളും വരുമ്പോൾ അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കാനും അതിനെ കരങ്ങൾ നീട്ടി സ്വീകരിക്കാനും തളരാതെ തകരാതെ മുന്നോട്ട് പോകാനും അവിടുത്തെ കരുണയുള്ള കരത്താൽ എന്നെ താങ്ങണമേ എന്ന് പ്രാർത്ഥിച്ച് ഈശോയെ നോക്കി നമുക്കും പാടി പ്രാർത്ഥിക്കാം. ഇടറി വീഴുവാൻ ഇടത്തരല്ലേ നീ യേശു നായകാ. ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കുന്നിതാ. മുൾക്കിരീടം ചാർത്തിയ ജീവദായക ഉൾത്തടത്തിൻ തേങ്ങൽ നീ കേട്ടിടില്ലയോ. താങ്ങണം. ഇടറി വീഴുവാ ഇടത്തരല്ലേ നീ യേശു നായക. ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കുന്നിതാ. ഈ ലോകത്തിൽ എൻ്റെ ജീവിതം പരിശുദ്ധമാക്കുവാൻ കർത്താവേ. മഹീൽ ജീവിതം മഹീതമാക്കുവാൻ മറന്നുപോയ മനുജനല്ലോ ഞാൻ. അറിഞ്ഞിടാതെ ഞാൻ ചെയ്ത പാപമോ നിറഞ്ഞ നീർക്കണങ്ങളായിതാ. അന്ധകാരവീതിയിൽ തള്ളിടല്ലേ രക്ഷക അന്തരംഗം നൊന്തു കേണിതാ. ഇടറി വീഴുവാൻ ഇടത്തരല്ലേ നീ യേശു നായക. ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കുന്നിതാ. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ലോകമാസകളുള്ള എല്ലാ പാപികളെ അങ്ങയുടെ കരുണക്കടലിൽ മുക്കിയെടുക്കണമേ. അവരെ മനസ്സാന്തരത്തിലേക്കും ജീവിത വിശുദ്ധിയിലേക്കും നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവിടുത്തെ പരിശുദ്ധ മണവാട്ടിയായ തിരുസഭയെ വിശുദ്ധിയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും ഐക്യത്തിലും സാഹോദര്യത്തിലും നിലനിർത്തണമേ. സഭയെ നയിക്കുന്ന എല്ലാ അജപാലകരെയും ദൈവസ്നേഹത്താൽ വിശുദ്ധീകരിച്ച് വാർത്തെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കുടുംബങ്ങളെ, കുടുംബ ബന്ധങ്ങളെ, കുടുംബത്തിൻ്റെ നിയോഗങ്ങളെ, കുടുംബത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന തടസ്സങ്ങളെ, പ്രതിസന്ധികളെ, ബുദ്ധിമുട്ടുകളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ കരുണയാൽ ഞങ്ങളുടെ കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് രോഗവും ദുരിതവും വേദനകളും വിട്ടുമാറുവാനും സ്നേഹവും സന്തോഷവും ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളിൽ നിറയുവാനും കർത്താവ് ഞങ്ങൾ കരുണയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗബാധിതനായി കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരണാസന്നരായി കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുണിവനായ ദൈവമേ, അങ്ങേ സന്നിധിയിൽ ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികൾ മൂലം, തടസ്സങ്ങൾ മൂലം വലയുന്നവർ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, പഠന മേഖലയിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെല്ലാം സമർപ്പിക്കുന്നു. അവരുടെ എല്ലാം പ്രാർത്ഥന കേട്ട് കർത്താവേ അവരെ അനുഗ്രഹിക്കണമേ.
കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടിന്മേലായിരുന്നു കൊണ്ട് കരങ്ങളെ മറോട് ചേർത്ത് ശിരസ് നമിച്ച് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാഥൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ, സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ, പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ, രക്ഷകനാ മിശിഹാഥൻ ദിവ്യനിണം വാഴ്ത്തിടുവിൻ, പരനിരയാലൊളി വിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ, ദൈവത്തിൻ മാതാവ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ, മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ, സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ, നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ, സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ.